ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിനെ കുറിച്ചാണ് അപ്പോൾ രണ്ട് ക്ലാസ്സുകൾ മുമ്പ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്ന് പറ എന്താണെന്ന് വെച്ചാൽ ബോണ്ട് ക്ലീവേജ് ക്ലാസ്സിലും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിയേജൻസ് ഈ രണ്ട് ക്ലാസ്സിനകത്തും നമ്മൾ റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഒരു ജനറൽ റിയാക്ഷൻ മെക്കാനിസത്തിനകത്തും പഠിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്താന്ന് അപ്പം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ ഒരു റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റായിട്ട് മാറുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് പല ടൈപ്പ് ഉണ്ട് നമ്മളൊരു മൂന്നെണ്ണം കണ്ടായിരുന്നു ഒന്ന് കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ് ഉള്ളത് കാർബൺ വിത്ത് എ നെഗറ്റീവ് ചാർജ് ഉള്ളത് പിന്നെ കാർബൺ വിത്തെ റാഡിക്കൽ ആയിട്ടുള്ളത് കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജിനെ നമ്മൾ കാർബോ കാറ്റോൺ എന്ന് വിളിക്കുന്നു കാർബൺ വിത്ത് നെഗറ്റീവ് ചാർജിനെ കാർബാനിയോൺ എന്ന് വിളിക്കുന്നു കാർബൺ വിത്ത് റാഡിക്കലിനെ കാർബൺ ഫ്രീ റാഡിക്കൽസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് പിടിക്കേണ്ട ഫ്രീ റാഡിക്കൽസ് ഇത് മാത്രമല്ല വീണ്ടും ഉണ്ട് കാർബീൻസ് ഉണ്ട് നൈട്രീൻസ് ഉണ്ട് ഇതൊക്കെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ മൂന്ന് ഇൻ്റർമീഡിയറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് നോർമലി ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസ് ആയിരിക്കും കാരണം അത് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല അപ്പോൾ അതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് അതുകൊണ്ട് തന്നെ ദയർ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും റിയാക്ഷൻ ഇൻറ്റർമീഡിയേറ്റ് എന്നാണ് ഒരു റിയാക്ഷൻ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവണേൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സബ്സ്ട്രേറ്റ് സ്പീഷിയസിനെയാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം കാർബോ കാറ്റോൺസ് കാർബോ ആനിയോൺസ് അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് കാർബോ കാറ്റിയോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കാർബോ കാറ്റയോ കാർബോക്യാറ്റിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കാർബണിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് അറിയാം എത്രയിന്ന് കാർബിൻ്റെ ബാലൻസി നാലാണ് നാല് വാലൻസി ഉണ്ട് ഈ നാല് ബാലൻസിക്കകത്ത് ഔട്ടർ മോസ്റ്റ് വെല്ലിനകത്ത് ഓരോ ഇലക്ട്രോൺസ് ഉണ്ട് കാർബണിന് ഇതാണ് നാല് വാലൻസി എന്ന് പറയുന്നത് ഈ നാല് ബാലൻസിക്കകത്ത് നാല് ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻസ് ഫോർ എക്സാമ്പിൾ ഒരു ഹൈഡ്രജൻ ഡിഫറൻറ്റ് ഓർ സെയിം സബ്സ്റ്റിറ്റ്യൂൺസ് ആയിരുന്നു നമുക്കൊരു കോമ്പൗണ്ട് കിട്ടുന്നു ഫോർ എക്സാമ്പിൾ മീത് എന്നുള്ള കോമ്പൗണ്ട് അപ്പോൾ ഇവിടെ എന്താ ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോൺസും ഈ ഓരോ കാർബണിൻ്റെ ഓരോ ഇലക്ട്രോൺസായിട്ട് കാർബണിൻ്റെ ഇലക്ട്രോൺസ് ആയിട്ട് ഷെയർ ചെയ്തിട്ട് സി എച്ച് ബോണ്ട് ഉണ്ടാകും സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു അങ്ങനെ നാല് സി എച്ച് സിഗ്മാ ബോണ്ട് ഉണ്ടാകുന്നു അപ്പോൾ കാർബണിൻ്റെ നാല് ബാലൻസ് ഫുള്ളാണ് ഈ ഒരു കാർബണിൻ്റെ കേസിനകത്ത് ഈ കാർബൺ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ ഫിഷൻ പിടിച്ച സമയത്ത് രണ്ട് ടൈപ്പ് ബ്രേക്ക് പഠിച്ച ഹോമോലിറ്റി ഫിഷനും ഹൈട്രോലിറ്റി ഫിഷനും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കാർബോ കാറ്റോൺ ഉണ്ടാവണമെങ്കിൽ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഈ ലിങ്ക് ചെയ്തിരിക്കുന്ന അറ്റത്തിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇതൊരു ഹാലജി ഒരു ക്ലോറിൻ ആണ് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ സ്ട്രക്ചർ എങ്ങനെ കിട്ടുന്നു സി മൂന്ന് ഹൈഡ്രജൻ ആറ്റം മൂന്ന് ഹൈഡ്രജൻ ആറ്റം ദെൻ ഇവിടെ ഉണ്ടായിരുന്ന പെയർ ഓഫ് ഇലക്ട്രോൺ അരു കൊണ്ടുപോകും ക്ലോറിൻ മോർ ഇലക്ട്രോൺ കിട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതിനുമായി ഇത് ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ക്ലോറിനെ ഒരു സി എൽ കിട്ടുന്നു അപ്പോൾ രണ്ടിനും രണ്ടിൻ്റെ ഇലക്ട്രോൺസ് ഉണ്ട് ഈ ഇലക്ട്രോൺ കാർബണിന് ഉണ്ടായി ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ ക്ലോറിൻ ഉണ്ടായി ഇലക്ട്രോൺ രണ്ടും ക്ലോറിൻ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ക്ലോറിന് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ട് അതുകൂടാതെ ഒരു എക്സ്ട്രാ ഇലക്ട്രോണും കൂടി കിട്ടിയത് അതുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവായിട്ട് സാധാരണ റിപ്രസെൻറ്റ് ചെയ്യുന്നു കാർബണിന് എന്ത് സംഭവിച്ചതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് പറയുന്നത് ഇങ്ങനെയുള്ളതിനാണ് കാർബോ കാറ്റോൺസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ നോർമൽ ഇത് ഫോം ചെയ്യുന്നത് ഹെക്ട്രോലിറ്റി ക്ലീവേജ് വഴിയാണ് സാധാരണ ഫോം ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ നമ്മൾ വേറെ ഒരു കാർബോ കാറ്റോണിൻ്റെ ജനറേഷൻ പല ടൈംസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതിലൊന്ന് പോസിറ്റീവ് ഇലക്ട്രോമറിക് ഇഫക്റ്റിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ഇലക്ട്രോമറിക്കൽ എഫക്റ്റിനകത്ത് ഒരു അൺസാച്ചുറേറ്റ് സിസ്റ്റത്തിനകത്തേക്കും ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈല് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന സസ്റ്റൻസിനാണ് കാർബോ ക്യാറ്റോൺ പറയുന്നത് ഈ എക്സാമ്പിൾ നോക്കിയേ എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമറിക്ക് ഇഫക്റ്റ് പഠിച്ച സമയത്ത് ഇതിനകത്തേക്ക് ഒരു എച്ച് പ്ലസ് വരുന്നു അപ്പോൾ ആ ടൂവേഴ്സ് അറ്റാക്കിങ് റേഞ്ചിനകത്തേക്ക് ആ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യണിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലസ് ചാർജ് ഉണ്ടാവുന്നതാണ് കാറ്റോൺ എന്ന് പറയുന്നത് ഈ കാർബോ ക്യാറ്റോൺസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈമറി സെക്കൻഡറി ട്രേഷറി കാർബോ ക്യാറ്റോൺസാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർബോ കാറ്റോൺസിനകത്ത് നമ്മളിവിടെ സ്ട്രക്ച്ചറിനകത്ത് കണ്ടു ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് ചാർജാണെന്ന് കണ്ടു ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ ബാക്കി മൂന്ന് വാലൻസി ഉണ്ട് ഇപ്പോൾ ഇവിടെ കേസിനകത്ത് മീതയിലായതുകൊണ്ട് മൂന്ന് ഹൈഡ്രജനാണ് ഈ മൂന്ന് ഹൈഡ്രജൻ അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കാർബണിന് മൂന്ന് ഉണ്ട് ആ മൂന്ന് വാലൻസിക്കകത്ത് മൂന്നും ഹൈഡ്രജൻ ഓർ രണ്ട് ഹൈഡ്രജനും ഒരു കാർബണിൽ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ ആ കോമ്പൗണ്ടിനെ പ്രൈമറി കാർബോക്യാറ്റംസ് എന്ന് വിളിക്കുന്നു ഈ മൂന്നെണ്ണത്തിനകത്ത് മൂന്ന് വാലൻസിക്കകത്ത് ഒരെണ്ണം ഹൈഡ്രജനും പ്ലസ് രണ്ടെണ്ണം കാർബണാണെങ്കിൽ ഒരെണ്ണം ഹൈഡ്രജനും രണ്ടെണ്ണം കാർബണാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുന്നു ഈ മൂന്ന് ഹൈഡ്രജൻസിനകത്ത് മൂന്ന് വാലൻസിക്കകത്ത് കാർബണിൻ്റെ മൂന്ന് വാലൻസിക്കകത്ത് മൂന്നും കാർബണാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ടെഷറി കാർബോക്യാറ്റേഡ്സ് എന്ന് വിളിക്കുന്നു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമ്മൾ കണ്ട് സി എച്ച് 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 കൊടുക്കുന്നു അപ്പോൾ ഇത് മീതേൽ ഗ്രൂപ്പാണ് അപ്പോൾ ഈ മീതെൽ കാർബോക്യാറ്റയോൾ ഇനി ഞാൻ മീതെൽ കാർബോക്യാറ്റയോണുള്ള ഒരു ഹൈഡ്രജൻ്റെ സ്ഥലത്ത് ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് വന്ന് സി എച്ച് ത്രീ ഗ്രൂപ്പ് വന്ന് അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ത്രീ ലിങ്ക് ആയപ്പോൾ കാർബണിൻ്റെ മൂന്ന് വാലൻസി ഇത് ഒരു പോസിറ്റീവ് ആണ് അതായത് കാർബോക്യാറ്റോണിനെ കുറിച്ച് ഞാൻ പറയുന്നത് പോസിറ്റീവ് ആണ് മൂന്നാമത്തെ ബാലൻസ് കാത്തൊരു കാർബൺ വന്നു അപ്പോൾ രണ്ട് ഹൈഡ്രജനോ ഒരു കാർബണോ അല്ലെങ്കിൽ മൂന്ന് ഹൈഡ്രജൻ ഇതിന് രണ്ടേ നമ്മൾ പ്രൈമറി കാർബോക്യാറ്റയോൺസ് എന്ന് പറയുന്നത് ഇനി കാർബണിൻ്റെ ബാലൻസിക്കകത്ത് രണ്ട് ബാലൻസി അതർ ആറ്റം വരുന്നു ഞാനിപ്പോൾ ഒരു ഭംഗി കൊണ്ടൊരു ഷേപ്പിൽ വരുമ്പോൾ രണ്ടെണ്ണം ഹൈഡ്രജൻ അതർ ആറ്റം വരുന്നു മൂന്നാമത്തെ ഒരു ഹൈഡ്രജൻ ആറ്റം ഇതിനാണ് സെക്കൻഡറി കാർബോക് ആറ്റോൺസ് എന്ന് പറയുന്നത് ഇനി മൂന്നും ബാലൻസിയും കാർബൺ കാർബണാറ്റം ലിങ്ക് ചെയ്തിരിക്കുന്നു സി സി എനിക്ക് സി എച്ച് ഇത്ര ഗ്രൂപ്പോ ഇതേ ഗ്രൂപ്പോ പ്രൊപ്പേ ഗ്രൂപ്പ് എന്തു വേണമെങ്കിലാകാം ഇതിനെയാണ് ട്രേഷറി കാർബോക്യാറ്റോൺസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ബുക്കിനകത്ത് നോക്കിയേ സി എച്ച് ത്രീ മീതെൽ കാർബോക്യാറ്റോൺ പ്രൈമറി കാർബോക്യാറ്റോൺ എക്സാമ്പിളാണ് ദെൻ ഈദൽ കാർബോക്യാറ്റോൺ പ്ലേസ്റ്റി ചാർജുള്ള കാർബണിൽ രണ്ട് വാലൻസ് ഹൈഡ്രജൻ ഒരെണ്ണം കാർബൺ ലിങ്ക് ചെയ്ത മീതത്തുള്ള കാർബൺ പ്രൈമറി കാർബോ കാർബോക്യാറ്റോൺ ദെൻ ഐസോപ്രോപ്പേൽ കാർബോക്യാറ്റിയോൺ ഇതിനകത്ത് എന്താ പ്ലേസ്റ്റി ചാർജിൻ്റെ രണ്ട് ബാലൻസി കാർബൺ ലിങ്ക് ചെയ്യുന്നു സി എച്ച് ത്രീ സി എച്ച് ത്രീ ഗ്രൂപ്പ് ഐസോപ്രോപ്പേൽ ഇനി ടേഴ്ഷി ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിൻ്റെ മൂന്ന് ബാലൻസിയും കാർബൺ ലിങ്ക് ചെയ്യുന്ന ടേർഷി ബ്യൂട്ടെ കാർബൺ ഇതാണെങ്കിൽ അലേൽ കാർബൺ കാറ്റോൺസ് എന്ന് പറയുന്നത് അലേൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാർബണാറ്റം ഉണ്ടാകും ഒരു ഡബിൾ ബോണ്ടും ഉണ്ടാകും അതിനാണ് അലേൽ ഗ്രൂപ്പ് എന്ന് പറയണത് അലേൽ ഗ്രൂപ്പ് അതിൻ്റെ വിനേൽ ഗ്രൂപ്പ് അലേൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് കാർബണാറ്റം ഒരു ഡബിൾ ബോണ്ട് വിനേൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബണാറ്റം ഒരു ഡബിൾ ബോണ്ട് അതിനാണ് വിനേൽ ഗ്രൂപ്പ് എന്ന് പറയണത് അപ്പോൾ അലേ ഗ്രൂപ്പിനകത്ത് നോക്കിയ മൂന്ന് കാർബോണാറ്റോ ഉണ്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവിടെയാണ് അപ്പോൾ ഇത് ഏതൊരു കാറ്റഗറിക്കത്ത് വരും ഈ പോസിറ്റീവ് ചാർജ് ബെയർ ചെയ്ത് കാർബണിനകത്ത് രണ്ടെണ്ണ ഹൈഡ്രജനും പിന്നെ ഒരു കാർബോണ സോറ്റ് ഇസ് ബിലോങ്സ് ടു പ്രൈമറി കാർബോക്യാറ്റോ ദെൻ ബെൻസെൽ കാർബോ ഗെൻസെൽ കാറ്റോ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ബെൻസൽ ഗ്രൂപ്പ് ബെൻസൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി സിക്സ് എച്ച് സിക്സ് ആണെന്നുണ്ടെങ്കിൽ ബെൻസിൻ ആ ബെൻസിനകത്ത് നിന്ന് ഒരു എച്ച് മറിട്ടൊരു സി എച്ച് ത്രീ ഗ്രൂപ്പ് വരണമെങ്കിൽ ടൊളുവി എന്ന് പറയുന്നത് ആ ഒരു ഹൈഡ്രജൻ പോയിട്ട് വരുന്ന കാറ്റഗണി തന്നെയാണ് ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയണത് ബെൻസൈലുണ്ട് ഉണ്ട് ബെൻസോയിൽ എന്ന് പറയുന്നത് ഇതാണ് ബെൻസൈൽ ഗ്രൂപ്പ് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ടു ആണ് ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാറ്റയോൺ കാറ്റഗോണെങ്കിൽ ബെൻസൈൽ കാറ്റയോൺ ബെൻസോയിൽ എന്ന് പറഞ്ഞാൽ സി സിക്സ് എച്ച് ഫൈവ് സി ഒ ഗ്രൂപ്പിനെയാണ് ബെൻസോയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ നമുക്ക് കാർബോ കാറ്റോൺ ആവണമെന്നില്ല ബെൻസൈൽ ഗ്രൂപ്പ് ഇതൊന്നും ഓർക്കുക ഇത് ബെൻസൈൽ ബെൻസൈൽ ബെൻസോയിൽ പലപ്പോഴും മിസ്റ്റേക്ക് വരും നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ബെൻസോയിൽ ഗ്രൂപ്പ് ഓക്കെ അപ്പം ഇത് ബെൻസൈൽ കാർബോക്യാറ്റോൺസ് എന്നിട്ടാ സി എച്ച് ടു പ്ലസ് അറ്റാച്ച് ഇരിക്കുന്നതിനകത്ത് രണ്ട് ബാലൻസ് ഹൈഡ്രജൻ പിന്നെ മൂന്നാമത്തെ കാർബൺ അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓൾറെഡി അത് പ്രൈമറി കാർബോക്യാറ്റോൺ ആയിരിക്കും ഓക്കെ എൻ്റെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞ ഹോമലിറ്റിക്കൽ ഇവർ ഫോർമേഷൻ ഫോർമേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല ഇനി നമുക്ക് അതിൻ്റെ ഹൈബ്രിഡൈസേഷനാണ് ഹൈബ്രഡൈസേഷൻ ഓൾറെഡി നമ്മൾ കുറിച്ച് ഒരു ക്ലാസ് മൊത്തം പഠിച്ചിട്ടുണ്ടായിരുന്ന എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ എസ് പി ടു ഹൈബ്രഡൈസേഷൻ എസ് പി ഹൈബ്രഡൈസേഷനൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അപ്പോൾ നിങ്ങളത് മറിച്ച് നോക്കിയാലോ ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മനസ്സിലാവുകയുള്ളൂ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഹൈബ്രഡൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒന്നും തരില്ല ഇപ്പോൾ ഇവിടെ കാർബോ കാറ്റോൺസിനകത്തുള്ള കാർബോ കാറ്റോൺസിനകത്തുള്ള കാർബൺ ഇൻ എസ് പി ടു ഹൈബ്രഡൈസേഷനാണ് എസ് പി റ്റു ഹൈബ്രിഡൈസേഷനാണ് അപ്പോൾ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ എസ് പി റ്റു ആകുമ്പോൾ എന്താ സ്ട്രക്ചർ പ്ലാനാർ സ്ട്രക്ചർ ആയിരിക്കും എസ് പി റ്റു എന്ന് പറയുന്നത് അപ്പോൾ എസ് പി റ്റുവിനകത്ത് കാർ മൂന്ന് ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാകും അത് ഒരു ട്രായഗർ പ്ലാനാർ ആയിട്ട് ഇങ്ങനെ നിൽക്കാം ഒരു പ്ലാനർ ജോമെറ്ററിൽ എക്സിസ്റ്റ് ചെയ്യുക അതാണ് ട്രയഗ്ര പ്ലാനർ എന്ന് പറയുന്നത് പ്ലാനർ അപ്പോൾ ഇത് എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാകുന്നു ഇതൊരു എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റിലായിരിക്കുന്നു ഇതൊരു എസ് പി റ്റു ഹൈബ്രിഡ് ഓർബിറ്റിലായിരിക്കുന്നു എസ് പി ടു ഹൈബ്രോ ആർബിറ്റിലായിരിക്കുന്നു ഈ എസ് പി ടു ഹൈഡ്രോ ആർബിറ്റിൽ ഓരോ ഹൈഡ്രജനാറ്റോ അല്ലെങ്കിൽ അടുത്ത സബ്സ്റ്റിറ്റുവൻസ് എന്തായിട്ട് ലിങ്ക് ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഉണ്ടാവും മൂന്ന് എസ് പി റ്റു സിക്മാ ബോണ്ടോ ഉണ്ടാകുന്നു ദെൻ കാർബൻ്റെ ബാലൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബൺ ആണെങ്കിൽ സിക്സ് ആണ് ആറ്റോമി നമ്പർ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ വൺ എസ് ടു എസ് ടു ടു പി ടു ആണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഞാൻ ഒന്നുകൂടി പറയണത് തന്നെ അപ്പോൾ എസിനകത്ത് രണ്ട് ഇല ഒരു ഇലക്ട്രോം രണ്ട് ഇലക്ട്രോൺ പിക്ക് അകത്ത് രണ്ട് ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിനകത്ത് രണ്ട് ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കാർബണിൻ്റെ ബാലൻസ് ഇങ്ങനെ വരുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അല്ല എസ് പി ഫോം ചെയ്യുന്ന ഒരു എസും ഒരു പി പിയും രണ്ട് മൂന്ന് പിയുണ്ട് രണ്ട് പി യും തമ്മിൽ കമ്പയിൻ ചെയ്തിട്ടാണ് ഇവിടെ എസ് പി റ്റു ഫോം ചെയ്യുന്നത് ദെൻ റിമൈനിങ് ഒരു അൺഹൈബ്രഡൈസ്ഡ് പി ഓർബിറ്റിൽ ഉണ്ടാകുന്നു ആ അൺഹൈബ്രഡൈസ്ഡ് പ്യുർബിറ്റിനകത്ത് ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിനെയാണ് ആര് കൊണ്ട് ഇത് ബ്രേക്ക് ചെയ്തപ്പോഴേക്കും നഷ്ടപ്പെട്ട് പോയത് അപ്പോൾ അതെന്തായിട്ടും ഒരു ആയിട്ട് കിടക്കുന്ന ആ വേക്കൻ്റായിട്ട് കിടക്കുന്നതിൻ്റെ ആണ് ഈ സ്ട്രക്ചറിനകത്ത് കാണുന്നത് മൂന്ന് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു ദെൻ പി പ്യോർബിറ്റിൽ ഉണ്ടാവുന്നു ഈ വേക്കൻറ്റ് പ്യുർബിറ്റിനകത്താണ് നമ്മൾ ഈ പോസിറ്റീവ് ചാർജിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ട്രൈ കാണാൻ പ്ലാന സ്ട്രക്ചർ ആയിരിക്കും എസ് പി ടു ഹൈബ്രഡൈസേഷൻ ആയിരിക്കും ബോണ്ട് ആംഗിൾ ആകുമ്പോൾ വൺ ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതാണ് അതിൻ്റെ ജ്യോമട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കാ എസ് പി കാർബോ കാറ്റോൺസിനകത്തുള്ള കാർബൺ എസ് പി റ്റു ഹൈബ്രഡൈസേഷൻ ആയിരിക്കുക സ്ട്രക്ചർ എന്നുകൂടി കാണിക്കുന്നു എസ് പി റ്റു ഹൈബ്രഡൈസേഷൻ ആയിരിക്കുന്നു അതിനകത്ത് എസ് പി റ്റു ഹൈബ്രഡ് ഓർബിറ്റിൽ മൂന്ന് ഹൈബ്രഡ് ഓർബിറ്റിലുണ്ട് ഈ മൂന്ന് ഹൈബ്രഡ് ഓർബിറ്റിൽ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് മൂന്ന് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു ദെൻ റിമെയിനിങ് ഒരു വേക്കൻറ്റ് പ്യു ഓർബിറ്റിലുണ്ടോ ഈ വേക്കൻറ്റ് പ്യു ഓർബിറ്റിലെ ആ ഈ മൂന്ന് സോറി മൂന്ന് ഹൈബ്രിഡ് ഓർബിറ്റിലുണ്ടോ അത് ഒരു ട്രായഗനൽ പ്ലാനർ അറേഞ്ച്മെൻ്റിൽ നിൽക്കുന്നു തന്നെ ഒരു വേക്കൻറ്റ് പ്യുവർ ഉണ്ട് ഈ വേക്കൻറ്റ് പ്യുവർ ബില്ല് എന്താകും ഇത് നമ്മൾ എടുക്കുന്ന പ്ലാനാരിറ്റി ഇതാണെങ്കിൽ ഈ മൂന്ന് ഇതുംങ്ങോട്ട് തമ്മിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് മീൻസ് ഒരു ലോബ് നിങ്ങൾക്ക് നേരെ ഇങ്ങനെ നിങ്ങൾക്ക് നേരെയും രണ്ടാമത്തെ ലോബ് എന്ത് ചെയ്യുന്ന ഈ താൻ പേപ്പർ എന്തെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒന്ന് ഒന്ന് പുറകിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒരു ലോബും ഒരു ലോബ് താഴേക്കും അപ്പോൾ താഴെയുള്ള നമുക്കിവിടെ കാണാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ സ്ട്രക്ചറിനകത്ത് ഒരു ലോബ് ഇങ്ങോട്ടും താഴേക്കും കാണിക്കുന്നു അതാണ് ഓർബിറ്ററിൻ്റെ ജിയോമെട്രി എന്ന് പറഞ്ഞു അപ്പോൾ പ്ലാനർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രയാഗ പ്ലാനാ സ്ട്രക്ചർ ആയിരിക്കും അപ്പോൾ കാർബോ കാറ്റോണി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഓൾറെഡി ആദ്യമേ ഞാനൊരു അത് പറഞ്ഞായിരുന്നു പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷ്യസാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ എന്ത് വെച്ചിരുന്ന കാർബണിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് നാല് സോറി മൂന്ന് നാല് ബാലൻസിനകത്ത് മൂന്നെണ്ണം മറ്റെണ്ണിയിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഒരെണ്ണം ആണ് ആ വേക്കൻറ് ആ ഹൈറ്റിങ്ങനെ ആ ഇലക്ട്രോണാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് പോസിറ്റീവ് ചാർജ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഷെല്ലിനകത്ത് ആറ് ഇലക്ട്രോൺസുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റായിട്ട് നിൽ സോറി സെക്ടറ്റായിട്ടായി നിൽക്കുന്നത് അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഹൈലി റിയാക്റ്റീവായിട്ട് അപ്പോൾ ഓൺലി സിക്സ് വാലൻസ് ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇലക്ട്രോൺ ആണ് കാർബോ കാർബോക്യാറ്റോൺസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അപ്പോൾ ഒക്റ്റിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അത് സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് ദർ ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസ് ആണ് പോസിറ്റീവ്ലി ആണ് ഹൈലി റിയാക്റ്റീവ് ആണ് വെരി ഷോർട്ട് ലൈഫഡ് ആണ് ലൈഫ് വളരെ കുറവായിരിക്കും ഇനി നമുക്ക് പഠിക്കാവുന്നതിൻ്റെ സ്റ്റെബിലിറ്റി ആണ് സ്റ്റെബിലിറ്റി എങ്ങനെ കാർബോ കാർബോക്യാറ്റോൺസിൻ്റെ സ്റ്റെബിലിറ്റി പറയാം കാർബോ കാർബോക്യാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഫാക്ടേഴ്സ് അല്ല രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത് ഒന്ന് ആ കാർബോക്യാറ്റോൺസിനകത്തുള്ള പോസിറ്റീവ് ചാർജിൻ്റെ ഡിസ്പേഴ്സൽ ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു മറ്റ് സ്ട്രക്ചറിനകത്തേക്ക് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം മോർ സ്റ്റേബിൾ ആയിരിക്കും കോമ്പൗണ്ട് ദാറ്റ് ഈസ് എക്സ്റ്റൻ്റ് ഓഫ് ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാർബോക്യാറ്റോൺ എക്സ്റ്റെൻ്റ് ഓഫ് ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് അപ്പോൾ എന്ത് എനി ഫാക്ടേഴ്സ് എനി സ്ട്രക്ചർ ഓഫ് ഫാക്ടറീസ് ദാറ്റ് ടെൻസ് ടു ഡിസ്പേഴ്സ് ദി പോസിറ്റീവ് ചാർജ് ഓൺ ദി കാർബൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഓവർ ദി റെസ്റ്റ് ഓഫ് ദി മോളിക്കൂർ ഏതെങ്കിലും ഒരു ഫാക്ടറി സ്ട്രക്ചർ ഫാക്ടറീസ് എന്ത് ചെയ്യുന്നു ഡിസ്പേഴ്സ് ചെയ്യുന്ന കാർബണിനകത്തുള്ള പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യുന്ന അതുപോലെ തന്നെ ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഓവർ ദി റെസ്റ്റ് ഓഫ് ദി മോളിക്കൂം ബാക്കിയുള്ള മോളിക്കുവിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് സ്റ്റെബിലൈസ് ദി കാർബോക്യാറ്റോം ഇനി അതേപോലെ തന്നെ എനി ഫാക്ടറി ദാറ്റ് ഇൻറ്റൻസിഫൈ ദി പോസിറ്റീവ് ചാർജ് ഉണ്ട് കാർബൺ ആറ്റം കാർബോക്യാറ്റോം ഇതിനകത്ത് ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ പോസിറ്റീവ് ചാർജിനെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇൻറ്റെൻസിഫൈ ചെയ്യുന്ന അതിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ പവർ കൂട്ടണം അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത കൂട്ടണമെങ്കിൽ ദാറ്റ് ഡീസ്റ്റെബിലൈസ് ദി കാർബോ കാർബോക്യാറ്റിവ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിനെ എത്രത്തോളം ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ദാ ആ ഫാക്ടേഴ്സ് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു അതേസമയം പോസിറ്റീവ് ചാർജിന് എത്രത്തോളം ഇൻറ്റെൻസിഫൈ അത്രത്തോളം ഡീസ്റ്റെബിലൈസ് ചെയ്യുക ആ കാർബോക്യാറ്റുവൻസ് അപ്പോൾ നമുക്കറിയാം നമ്മൾ കാർബോക്യാറ്റുവൻസിൻ്റെ സിമ്പിൾ സ്ട്രക്ചറൊക്കെ ഒരുപാട് കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സി 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 ഒരു പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പിന്നത്ത് ആറാകാം എച്ച് ആകാം ഡിപ്പെൻഡിങ്ങ് ഓൺ ആറ് ആറ് എച്ച് ഒക്കെ ഡിപ്പെൻഡ് അത് നമ്മൾ പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു സപ്പോസ് ഈ ആർ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ആൾകെ ഗ്രൂപ്പിന് എന്താ ടെൻഡൻസി ഇറ്റ് ഹാസ് എ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നതിന് എന്തു ചെയ്യുന്ന ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു ഈ സ്ട്രക്ചറിനകത്ത് നോക്കി ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു അത് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകുന്ന പോസിറ്റീവ് ചാർജിനത് ഡീമിനറലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് പോസിറ്റീവ് അത് ഡിക്രീസ് ചെയ്യുന്നു അതുപോലെ എന്തെതു ചെയ്യുന്നു ഈ ആർ ഗ്രൂപ്പും കൊടുക്കുന്നു ഈ ആർ ഗ്രൂപ്പും കൊടുക്കുന്നു നെറ്റ് റിസൾട്ട് ഈ പ്ലസ് ചാർജിൻ്റെ തീവ്രത കുറയുന്നു അതിൻ്റെ അർത്ഥം അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു പാർ ഗ്രൂപ്പ് എന്തായിരുന്നു ഇവിടെ ഇലക്ട്രോൺ ഡോണേറ്റിംഗ് ഗ്രൂപ്പാണ് അപ്പോൾ ഇലക്ട്രോൺ ഡോണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസ് ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ നീ സപ്പോസ് ഈ ആർ ഗ്രൂപ്പിന് പകരം ഇവിടെ ഒരു എക്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക എക്സ് എന്താ ചെയ്യണത് വിഡ്രോ ചെയ്യണേ ഇലക്ട്രോണിനെ വലിച്ചെടുക്കണം ഇലക്ട്രോണിനെ വലിച്ചെടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട് പിന്നെ ഇലക്ട്രോൺ വലിച്ചെടുക്കുമ്പോൾ ഈ കാർബണിനകത്തുള്ള പോസിറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു കാർബണിലുള്ള പോസിറ്റീവ് ചാർജ് ഇൻറ്റെൻസിഫൈ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു എക്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ എക്സ് ഗ്രൂപ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നു നോക്കുന്നപ്പോൾ ഇവിടെയും കാർബണിനെ ഇൻഡസി ഇൻറ്റൻസിഫൈഫൈ അപ്പോൾ ഇൻറ്റെൻസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞ ഒന്നാണ് ഇലക്ട്രോൺ ഡോണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസ് ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാർബോക്യാറ്റിയോൺ വെറസ് ഇലക്ട്രോൺ റിലീസിങ് സോറി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റിയോൺ ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ നോക്കാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈമറി സെക്കൻഡറി ട്രേഷറി എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാർബോക്യാറ്റിയോൺസിൻ്റെ എന്തായിരുന്നു അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു കാർബോക്യാറ്റോണിലെ പോസിറ്റീവ് ചാർജ് വേ അടങ്ങിയിരിക്കുന്നത് വേറെ എഴുതിയിരിക്കുന്ന കാർബണിൻ്റെ മൂന്ന് വാലൻസിനനുസരിച്ചാണ് നമ്മളതിന് പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്നത് അപ്പോൾ പ്രൈമറി ആണെങ്കിലും മൂന്നെണ്ണത്തിനകത്ത് രണ്ടെണ്ണം ഹൈഡ്രജൻ ആയിരിക്കും ഒരെണ്ണം കാർബണായിട്ടായിരിക്കും സെക്കൻഡറി ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ രണ്ട് കാർബണായിരിക്കും ആയിരിക്കും ടേഷ്യാണെങ്കിൽ മൂന്ന് കാർബൺ ആയിരിക്കും ഇപ്പം മീ മൂന്ന് കാർബൺ എന്ന് പറഞ്ഞാൽ അത് ആൾകെ ഗ്രൂപ്പാകാം ഇതേലീതേ പ്രൊപ്പൈ എനിത്തിങ് ഇതാക്കാം ആ ഗ്രൂപ്പ് ആൽക്കേ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അപ്പോൾ മൂന്ന് ആൽക്കേ ഗ്രൂപ്പ് വരുമ്പോഴേക്കും മൂന്ന് ആൽക്കേ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഡോണേറ്റ് ചെയ്യുമ്പോഴേക്കും ആ പോസിറ്റീവ് ചാർജിനെ അത് ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് വീക്കൺ ചെയ്യുന്ന അതിനനുസരിച്ച് ആ കാർബോക്യാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നത് അതിൻ്റെ അർത്ഥം ട്രേ കാർബോക്യാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ഇൻ ദ കേസ് ഓഫ് ആൽക്കേൽ കാറ്റോൺ ആൽക്കേൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ആൾക്കേൽ കാറ്റയോൺന്ന് പറഞ്ഞാൽ സി പ്ലസിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൂന്ന് ബാലൻസിങ്ങകത്ത് നമ്മൾ പറഞ്ഞു ആർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു ആ ആർ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബൺ ആറ്റർ എന്ന് പറഞ്ഞാൽ ആൾക്കെ ഗ്രൂപ്പ് ആകാം ആൽകെ ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ആർ എൽ ഗ്രൂപ്പ് ആൻഡ് ആൾക്കെ ഗ്രൂപ്പ് ഒക്കെ ഓൾറെഡി ആരോമാറ്റിക് ആൻഡ് ആലി ഫാറ്റിക് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൽ കെ ഗ്രൂപ്പ് എന്നാണ് മീതെ ഗ്രൂപ്പ് ഈതേ ഗ്രൂപ്പ് പ്രൊപ്പേ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ആൾക്കെ ഗ്രൂപ്പ് എന്ന് എന്നുള്ളത് അതിനാണ് അലിഫാറ്റ് കോമ്പൗൺ അപ്പോൾ ആൾകെ കാർബോ കാറ്റോൺസ് നമ്മൾ എടുക്കണെങ്കിൽ ഓർഡർ ടെർഷറി കാർബോ മോർ സ്മോർ ദ സെക്കൻഡറി വിച്ച് വിത്ത് സ്മോർ ദ പ്രൈമറി അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൂടെ തന്നെയാണ് ടെർഷറി മീതെൽ സോറി ടെഷറി ബ്യൂട്ടൽ കാറ്റയോഡ് ഐസോ പ്രൊപ്പയൽ കാറ്റോൺ ഈദെൽ കാറ്റോഡ് മീതെൽ കാറ്റോണി നാലെണ്ണം തരുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ ട്രേഷറി മീതലേക്ക് കാരണം മൂന്ന് ആൽക്കെ ഉണ്ട് മൂന്ന് പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ട് മൂന്ന് പ്ലസ് ഐ ഗ്രൂപ്പ് ഈ സി പ്ലസിനകത്തേക്ക് അതിൻ്റെ ഇലക്ട്രോണിൽ ഡൊണേറ്റ് ചെയ്യണമായി സി പ്ലസിൻ്റെ സ്ട്രെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്നത് ഇവിടെ രണ്ട് പ്ലസ് ഐ ഗ്രൂപ്പ് ആയിട്ടുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പുള്ള ഇവിടെ ഒരു പ്ലസ് ഐ ഗ്രൂപ്പുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പുള്ളിൽ ഇവിടെ നോ പ്ലസ് ഐ ഗ്രൂപ്പുള്ള സി എച്ച് തിരി ഗ്രൂപ്പ് ഒന്നുമില്ല അപ്പോൾ ഇത് സി എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ബെയർ ചെയ്തിട്ടുള്ള കാർബൺ ആണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റെബിലിറ്റി ലിഫക്റ്റ് കാർബോ കാറ്റ്യോൺ എടുക്കണമെങ്കിൽ ലൈക്ക് ആൽക്കൽ കാറ്റോൺ ലീഫാറ്റിക് ടൈപ്പ് എടുക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ ഇതിനായിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക അതിലൊരു ഫാക്ടറാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്രകാരം ആ കാർബണിനകത്തുള്ള പോസിറ്റീവ് ചാർജിനെ അത് ഡിമിനിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചാർജിനെ എന്താ പറയുന്നത് ഡിസ്പേഴ്സ് ചെയ്യുന്നു എന്നും പറയാം പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നെഗറ്റീവ് നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പോസിറ്റീവ് ചാർജ് ആയിട്ട് കമ്പയിൻ ചെയ്തിട്ട് അതിനെ നൺലിഫ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് രണ്ടാമത്തെ രണ്ടാമതൊരു എഫക്റ്റാണ് ഹൈപ്പർ കോഞ്ചിഗേഷൻ എഫക്റ്റ് ഹൈപ്പർ കോഞ്ചികേഷൻ നിങ്ങൾ പഠിച്ചു പഠിച്ച് ദ സിഗ്മ പൈ ഇൻട്രാക്ഷൻ ഒരു സിഗ്മ ഓർബിറ്റിലും ഒരു പൈ ഓർബിറ്റിലും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നിങ്ങൾ തന്നെയാണ് നമ്മൾ ഹൈപ്പർ കോഞ്ചിഗേഷൻ എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു കണ്ടീഷൻ എന്തായിരുന്ന ഡബ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിൻ്റെ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യുന്നു ദെൻ ബിൽ അതെ കം ഇൻ ടു ഇൻട്രാക്ഷൻ വിത്ത് ദി അൺസാച്ചുറേറ്റഡ് സിസ്റ്റം അതാണ് നമ്മൾ ഹൈപ്പർ കോഞ്ചികേഷൻ എന്ന് പറയുന്നത്